പാകിസ്ഥാന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഇതോടെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ വരുന്ന 3 ദിവസം മഴ കുറയാൻ സാധ്യത. വരും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. ഇന്നു മുതൽ മെയ് 26 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ആകാശം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തോ വൃക്ഷങ്ങളുടെ ചുവട്ടിലോ ജലാശയങ്ങളിലോ നിൽക്കരുതെന്നും ഈ സമയത്തെ കുളിക്കരുതെന്നും അറിയിച്ചു. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്നുള്ള വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഭാരത് ബന്ദിനെ ആഹ്വാനം. മെയ് 25 ഭാരത് ബന്ദിനെ ആഹ്വാനം ചെയ്ത് പിന്നോക്ക ന്യൂനപക്ഷ സംഘടനകൾ ഭാരത് ബന്ദ് വിജയിപ്പിക്കാൻ ബഹുജൻ പാർട്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മെയ് 25 കമ്പോളങ്ങളും പൊതുഗതാഗതവും പ്രവർത്തിക്കരുതെന്ന് സംഘടന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നത്.